നമസ്കാരം. ICICI ബാങ്കിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നവാഗത സംവിധായകനായ അരുൺ ദേവ. ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ പിഴവ് ന്യായീകരിക്കുന്നതിനായി ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്റെ വ്യാജ ഒപ്പിട്ട് രേഖകൾ ഉണ്ടാക്കി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് അരുൺ ദേവ ഉന്നയിക്കുന്നത്. ICICI ബാങ്കിനെ വിശ്വസിച്ചാൽ തന്റെ ഗതിയാകും എല്ലാവർക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 2020 ഞാൻ ജോലി ചെയ്യുന്ന കണ്ണൂർ എന്ന സ്ഥലത്ത് ഉള്ള ICICI ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കുന്നത്. എന്നാൽ കോവിഡിൻ്റെ സാഹചര്യമായതുകൊണ്ട് തന്നെ ആ അപേക്ഷ അവിടുത്തെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുകയും ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ഇതിൻ്റെ അപ്ഡേറ്റ് എന്താന്ന് ചോദിച്ച സമയത്ത് ഇത് മിസ്സായി എന്ന് പറയുകയും പുതിയൊരു അപേക്ഷ വെച്ചിട്ട് നമ്പർ വീണ്ടും ചേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷെ അന്ന് ഞാൻ കണ്ണൂരില്ല, കാലിക്കറ്റ് ആയിരുന്നു എന്നുള്ളതിനാൽ തൊട്ടടുത്ത ബ്രാഞ്ചായ രാമനാട്ടുകര ബ്രാഞ്ചിലെ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ റോബിനുമായിട്ട് കസ്റ്റമർ കെയറും ഈ മുമ്പത്തെ കണ്ണൂർ ബ്രാഞ്ചിലെ സായി എന്ന് പറയുന്ന ആളുമായിട്ട് കോൺകോളിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാമനാട്ടുകര ബ്രാഞ്ചിലെത്തുകയും അവിടെ നിന്ന് ATM കാർഡ് മുഖാന്തരം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ വരികയും എന്നെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയുമായിരുന്നു ചെയ്തത്. പിന്നെ വീട്ടിൽ നിന്ന് വീണ്ടും ഹോം ബ്രാഞ്ചിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് എന്നെ തിരിച്ചുവിട്ടിരുന്നത്. ഇതായിരുന്നു ഈ സംഭവത്തിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ഫണ്ട് വന്ന സമയത്ത് ഇത് വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്താണ് മൊബൈൽ നമ്പർ നിലവിൽ മാറിക്കിടക്കുന്നതായിട്ട് ഞാൻ അറിയുന്നത്. അങ്ങനെ കസ്റ്റമർ കെയറിൽ വിളിച്ചു, റീസൺ ചോദിച്ച് വിളിച്ചപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്നാണ് മൊബൈൽ നമ്പർ പിന്നെ വെരിഫിക്കേഷൻ ഫെയിൽഡ് ആണെന്ന് പറയുന്നതും എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മാറിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. അങ്ങനെ പിന്നെ ബ്രാഞ്ചിൽ വിളിച്ചു. ആദ്യം ബ്രാഞ്ച് മാനേജർ അനൂപ് എന്ന് പറയുന്ന ആളുടെ നമ്പർ എനിക്ക് ICICI ബാങ്കിൻ്റെ ബാക്ക് എൻഡിൽ നിന്ന് കസ്റ്റമർ കെയറിൽ നിന്ന് കിട്ടുകയായിരുന്നു. അങ്ങനെ പുള്ളീനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് നിലവിൽ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഫൈൻ അല്ല അത്, അതിട്ടതല്ല ഞാനല്ലാന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് വർത്താനം നിങ്ങൾ ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ കസ്റ്റമർ കെയർ എന്നാണ് എനിക്ക് തന്നത്. ഞാൻ വേറെ സ്ഥലത്ത് വിളിച്ചല്ല, നിങ്ങളുടെ കസ്റ്റമർ കെയർന്ന് എനിക്ക് അവർ അടുത്ത ദിവസം വന്നിട്ട് അതിന് വേണ്ട ചെയ്തില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ഇപ്പൊ എന്താ, ഞാൻ നിങ്ങളോട് ചൂടായി, ഞാൻ നിങ്ങളോട് ഇത്രയും നേരം. ഇതാണ് ഇപ്പോ ഈ പുള്ളിയുടെ സംസാരത്തിന്റെ ഇത്. പുള്ളി അതിന്റെ കംപ്ലീറ്റ് ഉണ്ട്. അപ്പൊ ഇതില് പുള്ളി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ പുള്ളിയെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞ, നീ നിന്റെ ചെറുപ്പമാണ്, ഇതും വെച്ചിട്ട് ബാങ്കിനെതിരെ തിരിയാൻ നിൽക്കണം, നന്നാവില്ല എന്നുള്ള രീതിയിൽ ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു എനിക്ക് മറുപടി ലഭിച്ചത്. അങ്ങനെ ബാങ്കിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഇതാണിത്. ഇതിലിവിടെ കൊടുത്തിട്ടുള്ള ഇത് നിങ്ങൾക്കിത് നോക്കിയാൽ കാണാം. 16/2/2021 ഇതിൻ്റെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഡിഫറൻ്റ് ആണ്, എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് ഡിഫറൻ്റ് ആണ്, ഇതിലുള്ള സൈൻ എൻ്റെതല്ല, അഡ്രസ്സ് എൻ്റെതല്ല, ഡീറ്റെയിൽസ് ഒന്നും തന്നെ എൻ്റെതല്ല. അപ്പോൾ ഇത് പ്രകാരം ബാങ്കിൽ ഞാൻ കൊടുത്തതിന് ബാങ്കിൻ്റെ ബാക്കറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളൊരു സെക്കൻഡ് മറുപടിയാണിത്. ഈ മറുപടിയിൽ പറയുന്നത് February 15 ഞാൻ അപേക്ഷ ബാങ്കിൽ സമർപ്പിച്ചു എന്നാണ്. പക്ഷേ മുമ്പ് ഇപ്പോൾ ബാങ്കിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അപേക്ഷ പ്രകാരം ഇവിടുത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 16/2. അതായത് അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് മൊബൈൽ നമ്പർ അപ്ഡേഷനുള്ള SR നമ്പർ ജനറേറ്റ് ആയി എന്നാണ് ബാങ്ക് റെക്കോർഡ് പ്രകാരം പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഈ സംഭവത്തിൻ്റെ ആസ്പദമായ ആദ്യത്. ഇതറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ ബാങ്ക് മാനേജർ അനൂപ് എന്ന് പറയുന്ന ആളെ വിളിക്കുകയും ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അനൂപ് പിന്നെ മോശമായി സംസാരിക്കുകയും പിന്നീട് ഇത് ചെയ്തു എന്ന് പറയുന്ന റോബിൻ എന്ന അന്നത്തെ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറെ വിളിച്ച് ഈ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ഇത് അറിഞ്ഞിട്ടാണോ അല്ലെന്ന് എനിക്കറിയില്ല, അനൂപ് എന്ന അവിടുത്തെ മാനേജർ വീണ്ടും എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഞാൻ ഈ പ്രശ്നവുമായിട്ട് മുന്നോട്ട് വരാൻ കാരണം. ഇപ്പം 2024 എത്തി നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10-15 സ്ഥലങ്ങളിൽ ഞാൻ ഇതിനെതിരെ പിന്നെ പരാതിയുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവർക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതിയും അതിൽ വന്നിട്ടുള്ള പിന്നെ മറുപടിയുമാണ്. ഏതാണ്ട് 4 പിന്നെ ഞങ്ങൾ RBI ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അത് 2021 കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് പ്രോപ്പർ റീപ്ലൈ കിട്ടിയില്ല. 2022 കൊടുത്തു, അതിനും പ്രോപ്പർ റീപ്ലൈ അല്ല, 23 കൊടുത്തു. അങ്ങനെയാണ് 24 ലാസ്റ്റ് ആയിട്ട് കൊടുത്ത സമയത്താണ് ഇതിനൊരു മറുപടി എന്ന നിലയ്ക്ക് ഇതിൽ നടപടി എടുക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന രീതിക്ക് RBIയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി എനിക്ക് ലഭിച്ചത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടും ഇതിന് നടപടിയൊന്നും ഉണ്ടാവാനായിട്ട് മുംബൈ ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഞങ്ങൾ പോവുകയും അവിടെ ചെന്ന് ഞങ്ങൾ ഈ ഇഷ്യൂ കാര്യം സംസാരിക്കുകയും അവിടെ സ്ട്രൈക്ക് ചെയ്യുമെന്നുള്ള രീതിക്ക് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ടീമിന് നാണക്കേടാണെന്നും പറഞ്ഞ് ഇവിടുത്തെ ഇവരുടെ കേരള ടീമിൻ്റെ ഇവിടുത്തെ അതായത് നമ്മുടെ എറണാകുളം റീജിയണൽ ഹെഡ് രാമസ്വാമി അതേപോലെ തന്നെ അന്നത്തെ ബ്രാഞ്ച് മാനേജർ സുജിത് മുരളി എന്ന
ഇവർ സംസാരിച്ച് ഇത് രമ്യതയിൽ പരിഹരിക്കാം എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഏതാണ്ട് 15/12/2023 ഇതിന് അപ്ഡേറ്റ് തരും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരുടെ നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു മെയിലാണിത്, അതിൻ്റെ കോപ്പിയാണിത്. അതിൽ പിന്നെ അവർ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൽ ഇത്ര ദിവസം കൊണ്ട് ഇതാക്കും, പിന്നീട് ഈ 15-ാം തീയതി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ നീട്ടി ചോദിച്ചുകൊണ്ടുള്ള ഒരു മെയിലും അവരുടെ ഭാഗത്തു നിന്ന് തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഇതിന് ശേഷം ഇവരുടെ ഫ്രോഡ് ടീമിന്റെ ഹെഡായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന വ്യക്തി എന്നെ ബന്ധപ്പെടുകയും ഇതിൽ ഒരു പ്രോപ്പറായ അന്വേഷണം നടത്തുകയും ചെയ്തു. അപ്പൊ ഈ ദീപക് എന്ന് പറഞ്ഞ വ്യക്തി നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ ഫ്രോഡ് ഉണ്ട് എന്നുള്ളത് തെളിയുകയും, എന്നാൽ എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് പിന്നെ ഇതിൽ വേറെ നടപടി ഒന്നും എടുക്കാൻ കഴിയില്ല. ഇതിലിപ്പം ബാങ്ക് പറഞ്ഞ രണ്ട് കാരണങ്ങളായിരുന്നു, ഒന്ന് എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടില്ല എന്നുള്ളത്, രണ്ട് ഇവർ പറയുന്നത് പിന്നെ ഈ ഇത് ചെയ്തു എന്ന് പറയുന്ന ആള് ഇപ്പം സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ള, അയാൾ മറ്റൊരു ബാങ്കിലേക്ക് മാറി എന്നുള്ള കാരണം. അപ്പം ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്റെ അക്കൗണ്ടിൽ ലീൻ ഉണ്ട് എന്നും പറഞ്ഞിട്ട് എന്റെ കറണ്ട് അക്കൗണ്ടിന്റെ മൊബൈൽ നമ്പർ ഇതിൽ കാണാം, ഇവിടെ എൻ്റെ ചെയ്യുന്ന നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ള ഇത് ലീൻ എടുക്കാനാണ് പറഞ്ഞിട്ട് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴായിട്ട് ചെറിയ ചെറിയ എമൗണ്ടുകൾ വെച്ചിട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഒന്നോ രണ്ടോ തവണയല്ല, പല തവണയായിട്ട് പോയിട്ടുണ്ട്. ഇത് ഓരോ തവണ വരുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ചോദിക്കെങ്കിലും ഇന്ന് വരെ ഇതിന് എന്തുകൊണ്ടാണ് ഈ ലീന് മാർക്കായത്, ഇത് എവിടെ വന്ന് വന്ന ലീനാണ് എന്ന് പറയുന്നതിൽ ബാങ്കിനോ ബാങ്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇതിപ്പോൾ ബാങ്കിൻ്റെ ബാക്ക് എൻഡിലേക്ക് അയച്ച മെയിലിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ബാങ്കിന്റെ ഇത് അന്വേഷിച്ച ഫ്രോഡ് ടീമിന്റെ അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഇതും ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ RBIക്ക് കൊടുത്ത കംപ്ലയൻസ്. അപ്പൊ ഇന്ന് ഇപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കുറച്ച് മുമ്പ് ഇതിന്റെ ഇത് അന്വേഷിച്ച ദീപക് എന്ന് പറഞ്ഞ ഇവരുടെ ഫ്രോഡ് ടീമിന്റെ ഹെഡുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു. ഹലോ, സാറേ നമസ്കാരം, ഞാൻ അരുൺ ദേവായിരുന്നു കസ്റ്റമർ. ഈ അരുൺ പറഞ്ഞു, ഞാനേ പിന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇപ്പം നിങ്ങളെ ഫ്രോഡ് ടീം വന്ന് നടത്തിയ അന്വേഷണത്തില് പിന്നെ ഇയാള് ഒപ്പിട്ടാന്ന് കണ്ടെത്തിയിരുന്നല്ലോ, പിന്നെ നമ്മുടെ ഇയാളുടെ പേര് കിട്ടുന്നില്ല ഗോപി. അപ്പൊ എനിക്ക് ഈ ഇനിയിപ്പം ബാങ്കിൽ ഇനി കംപ്ലൈന്റ് വന്നിട്ട് വല്ല കാര്യം ഉണ്ടാവുമല്ലോ. സാറേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ കാര്യം എനിക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് സാറിന് എടുത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ റോബിൻ എന്ന ആള് ഇപ്പം ICICയിൽ ഇറങ്ങാത്തത് കൊണ്ട് അതിനകത്ത് റോബിനെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതിനകത്ത് എന്താണ് ടൈമിംഗ് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അല്ല ഞാൻ പറയാനാണ് ഇതിനകത്തൊരു ഫ്രോഡ് നടന്നെങ്കിലും ഞാൻ അന്ന് മുതൽ സാറിന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫ്രോഡിന് പകരം സാറിനിപ്പം ചെയ്തു തരുന്ന പറയുന്ന ഫിനാൻഷ്യലി സാറിന് ഒരു ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നടന്നു എന്നുള്ളത് കൺഫേം അല്ല. ഫ്രോഡ് എന്ന് പറയുമ്പം സാറിന് അതിൽ എന്തെങ്കിലും ഫിനാൻസ്, സാർ പറയുന്നു ഫ്രോഡ് നടന്നു എന്ന് പറയുന്നു. ഈ ഇപ്പൊ കേൾപ്പിച്ച റെക്കോർഡ് പ്രകാരം അവര് തന്നെ പറയുന്നുണ്ട് ഫ്രോഡ് നടന്നു, പക്ഷെ ഫിനാൻഷ്യൽ ലോസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇതിൽ ആൾമാറാട്ടം എന്ന് പറഞ്ഞൊരു ഇത് എന്റെ പേരിൽ നടത്തി എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാരണം. ഞാൻ അന്ന് രീതിയിൽ ചമഞ്ഞുകൊണ്ട് എന്റെ ആധാർ കാർഡിന്റെ അല്ലെങ്കിൽ എന്റെ വിവരങ്ങൾ അതേപോലെ കോപ്പി ചെയ്തിട്ടാണ് ഇപ്പൊ ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാൻ നമ്മളിപ്പം അഡ്രസ്സ് എഴുതുന്ന സമയത്ത് ആധാറിലുള്ള അഡ്രസ്സ് അതേപോലെ എഴുതാറില്ല. അപ്പം ഇതിൽ ആധാറിലുള്ള അതേ അഡ്രസ്സ് സെയിം അഡ്രസ്സ് എഴുതി എന്റെ പേരിന്റെ സ്പെല്ലിംഗ് പോലും മാച്ച് അല്ല. ഇതിപ്പോ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പിന്നെ ആരൊപ്പിട്ടാലും ICICI ബാങ്കിലുള്ള എന്ത് ഡോക്യുമെന്റ്സ് വേണമെങ്കിലും പാസ്സാവുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത്. അപ്പം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ നെയിം മാച്ച് അല്ല, സൈന് മാച്ച് അല്ല, എങ്കിൽ പോലും അപേക്ഷ പ്രോസസ്സ് ആയി എന്നുള്ളതാണ്. അപ്പം അത് ഇപ്പം നാളെ ചെക്ക് ഇടുന്ന സമയത്തും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇതാണ്. ഇപ്പം ഈ അനൂപ് സംസാരിച്ചപ്പോൾ ഈ റെക്കോർഡ് മുമ്പ് ഇതേമാതിരി ഇവരുടെ ബാക്കെൻഡിലേക്ക് അയച്ചു കൊടുത്തതിൻ്റെ രേഖകളാണിത്. പക്ഷെ അതിലും ഇത്രയും കാലമായിട്ട് ഒരു നടപടി ഇല്ല. ഇത് അയച്ചു കൊടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ 2021 May 20 ഇത്രയും കാലം കഴിഞ്ഞു, ഒരു മറുപടിയും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. അനൂപിനെതിരെ ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത് അനൂപ് സംസാരിച്ചു എന്നോ അതുമായി ബന്ധപ്പെട്ടതോ ഒന്നുമില്ല. അവസാനമായിട്ട് ഇതിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിന്നെ പിണറായി വിജയൻ സാറ് ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഒരു കംപ്ലയിന്റ് കൊടുത്ത അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ആ അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ കനറാ ബാങ്കിന്റെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി വഴി അന്വേഷണം നടത്തുകയും അതിൽ പോലും അതിൽ ഈ പറഞ്ഞ ICICI ബാങ്കിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് പ്രോപ്പറായ അന്വേഷണം നടക്കുമെന്നും ആരെയും സംരക്ഷിക്കില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നെങ്കിലും അതിലും പ്രോപ്പറായിട്ടൊരു ഇതില്ല, അതും എവിടെയും എത്താതെ ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള രീതിക്കാണ് ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ശേഷം ഞാൻ എൻ്റെ സിബിൽ റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് എൻ്റെ സിബിലിൽ ആക്റ്റീവായിട്ട് ICICI ബാങ്കിൻ്റെ ഇതിൽ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഒരു ഓടി കാണിക്കുകയും, എന്നാൽ ഇത് എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ ഇത് എത്രയാണ് ഈ ഓടി എമൗണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബാങ്കിന് നാളെ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സിബില് വളരെ ഇതായിട്ടുള്ള രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പോൾ ഇവരുടെ അടുത്ത് പറയുമ്പോൾ ഇവർ പറയുന്നത് ആക്റ്റീവ് ലോണാണ് എന്നാണ്, വേറെ എവിടെ ചോദിച്ചാലും പറയുന്നത് ആക്റ്റീവ് ലോണാണെന്നാണ്. പക്ഷേ
ഇപ്പൊ എന്റെ സിബിൽ 300 അടുത്തേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സിബിൽ റിപ്പോർട്ട് എടുക്കുമ്പോൾ എനിക്ക് കാണിക്കുന്നത് പിന്നെ 600 സംതിങ് ആണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം മുത്തൂറ്റിന്റെ ഇത് വഴി റിപ്പോർട്ട് എടുത്തിരുന്നു. അതായത് പിന്നെ ബാങ്കിന്റെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിരുന്നു. ക്രെഡിറ്റ് സ്കോറിൽ ഈ സാധനം അപ്ഡേറ്റഡ് ആയിട്ടില്ല. അതിൽ ICICI ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മറുപടി എന്നാണ് കാണിക്കുന്നത്. അതേപോലെ എക്സ്പീരിയൻ എന്ന് പറയുന്ന സിബിലിന്റെ തന്നെ മറ്റൊരു ഇതുണ്ട്, അതിലും ഇതേ രീതിയിൽ തന്നെയാണുള്ളത്. ലോൺ ആക്റ്റീവ് സ്റ്റാറ്റസ് ആണ്, പെൻഡിംഗ് ആണ് കാണിക്കുന്നത്. ട്രാക്ക് നെഗറ്റീവിലേക്ക് പിന്നെ പോകുന്ന രീതിയിലാണ് അതിൽ കാര്യങ്ങളുള്ളത്. ഇല്ല, ഞാനിപ്പോ ലാസ്റ്റ് ആയിട്ട് പിന്നെ 3 ദിവസം മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ICICI ബാങ്കിന്റെ മുമ്പത്തെ മാനേജറായിരുന്ന സുജിത്ത്, ഇപ്പം മാനേജർ മാറിയിട്ടുണ്ട് അവിടെ ചെമ്പുമുക്ക് ബ്രാഞ്ചിൽ, ചെമ്പുമുക്ക് ബ്രാഞ്ചിലെ പുതിയ മാനേജർ, അതേപോലെ തന്നെ ഇവിടുത്തെ റീജിയണൽ ഹെഡ് രാമസ്വാമി, ഇത്രയും ആളുകൾക്ക് ഇതിന്റെ ഒരു പ്രോപ്പർ റെസ്പോൺസ് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മെയിലിന് ഇതുവരെ അവർ റിവേർട്ട് ചെയ്തിട്ടില്ല. അവർ പറയുന്ന അവർക്ക് അതിന് റിവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ സെൻട്രൽ ടീം റിവേർട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു മറുപടി അവർക്ക്. അപ്പൊ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ പോലും ഇവരാരും പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യൂല. അപ്പൊ ഇതിപ്പം ഇപ്പം നിലവിലുള്ള പുതിയ മാനേജറെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പുള്ളിയാണെങ്കിൽ പോലും പുള്ളിയുടെ മേലുദ്യോഗസ്ഥരത്തിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ മുമ്പ് ഈ ഇഷ്യൂ നടന്ന രാമനാട്ടുകര ബ്രാഞ്ചിലാണ്. പക്ഷെ അന്നത് കോഴിക്കോട് റീജിയണലിന്റെ ഭാഗമായിരുന്നു, ഇന്ന് മലപ്പുറം റീജിയണലിന്റെ ഭാഗമാണ്. അപ്പൊ പരാതി പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒന്നിലും പ്രോപ്പറായ റെസ്പോൺസ് ഇല്ല. കോഴിക്കോട് നിന്ന് പിന്നെ മലപ്പുറത്താന്ന് പറയും, മലപ്പുറം റീജിയണൽ ആയിട്ട് പിന്നെ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് സൗകര്യം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പോകും എന്നാണ് പുള്ളിയുടെ ലൈൻ. അതിലും പരാതി കൊടുത്തു, അക്കൗണ്ട് ക്ലോഷറിന് ഫോഴ്സ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് അതിലും ഒരു അന്വേഷണം നടത്താനോ അതിനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ രാമസ്വാമി, അതേപോലെ ഇവിടുത്തെ ചെമ്മൂക്ക് ബ്രാഞ്ച് മാനേജർ സുജിത്ത്, അതേപോലെ ഈ ജയചന്ദ്രൻ, പിന്നെ അനൂപ്, പിന്നെ മുമ്പത്തെ കോഴിക്കോടിലെ റീജിയണലിലെ ഡിപ്പാള് മാറി വിജി നന്ദകുമാർ, ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ സാധനം, ഈ നടത്തിയ ക്രൈമിനെ തെളിവുകൾ ഇല്ലാതാക്കി. ഇപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് അന്വേഷിച്ചാൽ അറിഞ്ഞത് ഈ പിന്നെ ഞാൻ ഇത് സൈൻ ചെയ്തത് ഞാനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ CCTV ഫുട്ടേജ് വരെ മിസ്സിംഗ് ആണ് എന്നുള്ള രീതിക്കൊരു വാർത്ത എൻ്റെ അടുത്ത്, പിന്നെ അവിടുന്ന് തന്നെ അനൂപിൻ്റെ അതും തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല, അവരുടെ സ്റ്റാഫ് തന്നെ പറഞ്ഞതാണ്. അപ്പം അങ്ങനത്തെ ഒരു ടോക്കും അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇവരൊക്കെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഒന്നിൽ പോലും പ്രോപ്പറായ ഒരു റെസ്പോൺസ് കിട്ടുകയോ അല്ല ഇന്ന രീതിയിൽ ഇത് പരിഹരിക്കാമെന്ന് പറയുകയോ ഒന്നുമില്ല. ഇവരൊരു വട്ടം ഇത് പരിഹരിക്കാനാണെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കണ്ടിരുന്നു. കണ്ടിട്ട് ഇവർ പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് ഇത് ചെയ്യും, അത് അങ്ങ് അംഗീകരിച്ചോളണം. ഒരു ഭീഷണിയുടെ ടോണിലായിരുന്നു പറഞ്ഞ അന്ന് വന്നിരുന്നത്. സുജിത് മുരളി എന്ന് പറയുന്ന അന്നത്തെ ബ്രാഞ്ച് മാനേജരും ഇവിടുത്തെ എറണാകുളം റീജിയണൽ ഹെഡ് രാമസ്വാമി എന്ന് പറയുന്ന ആളുകളായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയാണ് ലാസ്റ്റ് ആയിട്ട് എന്നെ ഒന്ന് കണ്ടത്. അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് കറണ്ട് അക്കൗണ്ടിലാണ് ഈ പ്രശ്നം നടന്നത്. എനിക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, എന്റെ സേവിങ്സ് അക്കൗണ്ട് കൊണ്ടോട്ടി ബ്രാഞ്ചാണ്. പക്ഷേ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു സേവനങ്ങളും എനിക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഇത്. റൈറ്റ് ടു സർവീസ് എന്നുള്ളത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഈ ഒരു കസ്റ്റമർക്ക് ഇവിടുത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു ഇതാണ്. പക്ഷേ റൈറ്റ് ടു സർവീസ് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡിന് റിക്വസ്റ്റ് ഇട്ടിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി ഇതുവരെ ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡ് ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡിന് അവർ പറയുന്ന കാരണം അക്കൗണ്ടിൽ ഫണ്ടില്ല എന്നുള്ള കാരണങ്ങളൊക്കെ. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡിന് ചാർജ് ഇല്ല, അത് അവരുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ടോട്ടലി ഫ്രീ ആണ്. പക്ഷേ ATM കാർഡ് ഇവർ ഇഷ്യൂ ചെയ്യുന്നില്ല, കൊടുക്കുന്ന അപേക്ഷകളെല്ലാം റിജക്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് കൊണ്ടോട്ടി ബ്രാഞ്ചിലെ നവാസ് എന്നാണ് അവരുടെ മാനേജറെ പേര്, നവാസ് എന്ന് പറയുന്ന ആളെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ മുൻകൂർ വൈരാഗ്യമുള്ള രീതിയിലാണ് തിരിച്ചു പെരുമാറുന്നത്. അപ്പോൾ ഇപ്പം പ്രസന്റ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാങ്ക് സംബന്ധമായിട്ടുള്ള ഒരു സേവനങ്ങളും ICICI ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്നില്ല. അത് മാത്രവുമല്ല, എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഞാൻ നടത്തിക്കഴിഞ്ഞാൽ എൻ്റെ ജീവന് വരെ ഭീഷണിയാവുന്ന തരത്തിലേക്കുള്ള സംസാരവുമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അങ്ങനെ ഒരു നമ്പർ നിലവിലുണ്ടായിരുന്നു, 637 പകരം 639 ആയിരുന്നു ആ നമ്പർ. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഇതേ ബ്രാഞ്ചിന്റെ പരിധിയിലുള്ള ഒരാളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും, ഈ അപ്ഡേറ്റ് ആവുന്നതിന്റെ ഏതാണ്ട് 1 ആഴ്ചയ്ക്കുള്ളിലാണ്, ഏതാണ്ട് 4 ദിവസത്തോളം ഉള്ള പീരീഡിന്റെ ഉള്ളിലാണ് ഈ മൊബൈൽ നമ്പർ പിന്നെ എടുത്തിട്ടുള്ളത് എന്നാണ് സൈബർ സെല്ലിൽ നിന്ന് അന്ന് കിട്ടിയിരുന്നൊരു ഇൻഫർമേഷൻ. ആ വ്യക്തിയെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി ആദ്യം ബന്ധപ്പെട്ടപ്പം വ്യക്തി അറിയൂല എന്ന് പറഞ്ഞു. പിന്നൊരു സുപ്രഭാതത്തിൽ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നടക്കാഞ്ഞിട്ട് ഒരു OTP വേണ്ടി പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് അയാൾ ഒട്ടും ഇതാവുന്ന രീതിയിലല്ല സംസാരിച്ച്, അന്ന് അയാളോട് അറിയൂല എന്ന് പറയണം എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ ഒരു ഫണ്ട് വിഡ്രോ ചെയ്യാൻ ഈ പറഞ്ഞ 2.5 വർഷത്തോളം എടുത്തു. കഴിഞ്ഞ വർഷം
പിന്നെ ഒരു ആറു മാസം മുമ്പ് ഞാൻ മൊബൈൽ ഇപ്പം ഇവിടെ ഒരു ആറു മാസം മുമ്പ് ഞാൻ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പോയ സമയത്താണ് എന്റെ അക്കൗണ്ടിൽ നിന്ന് ചാർജ് പിടിച്ചു പോയിട്ട്, അതായത് അന്ന് വന്ന എമൗണ്ടിൽ ചാർജ് പിടിച്ചു പോയ ബാക്കി തുക അതിലുണ്ട് എന്നുള്ളതും അത് വിഡ്രോ ചെയ്യാൻ സാധിക്കുമെന്നും പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെക്ക് വെച്ച് ഞാൻ വിഡ്രോ ചെയ്യുന്നത്. ഏതാണ്ട് അതിൽ നിന്നും 4000 രൂപയോളം അതിൽ നിന്നും വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ICICI ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇന്നലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നൊരു ഇത്, ഇപ്പൊ 2 ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ മാതൃഭൂമി ന്യൂസിൽ വന്നിട്ട്, മാതൃഭൂമി ഏതൊരു പത്രത്തിൽ, പത്രത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു പേപ്പറിൽ വന്നിട്ടുള്ള ഒരു പേപ്പർ കട്ടിംഗ് ആണിത്. ഈ കട്ടിങ്ങിൽ പറയുന്നത് ബാങ്ക് നിക്ഷേപം കാണാനില്ല, ബാങ്ക് മാനേജർക്കും കാഷ്യർക്കും എതിരെ കേസ്. ഇത് പയ്യന്നൂര് നടന്നതാ. ഇതും ഇതേ ICICI ബാങ്കിനെ ഇതായിട്ടുള്ള ഇത് ഓൾറെഡി ന്യൂസ് വന്നൊരു സാധനമാണ്. അപ്പം അയാളെന്തോ സ്ഥലം വിറ്റ പൈസ എങ്ങാണ്ട് ബാങ്കിൽ നിക്ഷേപിച്ചു, അത് ബാങ്ക് മാനേജറും ഇവരും കൂടെ ചേർന്നാക്കി. അപ്പൊ ഞാൻ എനിക്ക് തന്ന വ്യക്തിയിൽ നിന്നും ഞാൻ അറിഞ്ഞത് ഇതേപോലെ മറ്റു പല തട്ടിപ്പുകളും ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തെളിവുകൾ ഇല്ലെങ്കിലും ഈ ഒരു തെളിവേ ഇപ്പം കിട്ടിയുള്ളൂ, ബാക്കിയുള്ളത് ഉണ്ട് എന്നാണ് തന്ന ആളുകൾ പറയപ്പെടുന്നത്. ICICI ബാങ്കിന്റെ കസ്റ്റമേഴ്സിനോട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വേറെ, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു, അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടാത്ത ഒരു ഒപ്പിൽ ഇത് എന്റെ പേര് പോലും മാച്ചല്ലായിട്ട് ഇവർ ഈ പറയുന്ന എന്റെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ചെക്കിൽ എന്ത് വരട്ട് കൊണ്ടുപോയി കൊടുത്താലും എത്ര എമൗണ്ട് ചെയ്താലും അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഇവർ പാസ്സാക്കൂല എന്ന് എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഉറപ്പിക്കുക? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം. എങ്ങനെ ഒരു കസ്റ്റമർക്ക് ഈ തൻ്റെ സേവിങ്സ് ഈ ബാങ്കിൽ സേഫ് ആണ് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും? അത് എനിക്ക് വന്നൊരവസ്ഥ ഇനി നാളെ ഒരാൾക്ക് ഉണ്ടാവരുത്. അതാണ് മെയിനായിട്ടുള്ളത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.